കടയിൽ പോയി സാധനം എല്ലാം വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ബ്രൂ കടാ ബ്രൂ മാല ബ്രൂ, പിന്നെ എൻ്റെ സിപ്പപ്പ്. അയ്യോ, മഴയും പിടിച്ച സിപ്പപ്പ് അല്ലേ നിങ്ങളൊക്കെ? എനിക്ക് വട്ടാണ് മഴയും പിടിച്ച സിപ്പപ്പ്. എന്നാന്നത്ര സിപ്പപ്പ് ഭയങ്കര വീക്ക്നെസ് ആയിപ്പോയി. ഞാൻ മാത്രമല്ല, പിള്ളേർ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. സിപ്പപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഏതൊക്കെ കളറാണെന്ന് ചോദിച്ചാൽ പല കളറിൽ പല വർണ്ണങ്ങളിൽ മുന്തിരി ഓറഞ്ച് എല്ലാ കളറും ഉണ്ട്. എനിക്ക് വട്ടാണോ അല്ലയോ എന്താ ചെയ്യുന്നത്? ഒരു വീക്കൻസ് ആയി. പിന്നെ വാങ്ങിച്ചത് തേങ്ങ, ഒരാഴ്ചത്തിനുള്ള തേങ്ങ ആണിത്. 1, 2, 3, 4, 5 തേങ്ങ. പിന്നെ മേടിച്ചത് നമ്മുടെ, അതുകൊണ്ട് ഞാൻ പച്ചപ്പഴമാണ് മേടിച്ചത്. ഇത് പതുക്കെ പഴുക്കട്ടെ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് പഴം പഴുത്തു പോകുന്നു. എല്ലാവർക്കും അറിയാമല്ലോ പഴം പെട്ടെന്ന് പഴുത്തു പോകുന്നു. പിന്നെ വാങ്ങിച്ചത് ഏത്തയ്ക്ക, 1 കിലോ ഏത്തയ്ക്ക വാങ്ങിച്ചു. പിന്നെ എന്താണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ, ഇതെന്താ സാധനം? ഇത് ചെറിയുള്ളി. കഴിഞ്ഞ ദിവസം ഞാൻ റിലയൻസിൽ നിന്ന് ആ സാധനം എല്ലാം വാങ്ങിച്ചു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഉള്ളി, കുഞ്ഞു പൊടിയുള്ളി. എനിക്ക് ഉള്ളി പൊളിക്കുന്നത് ഭയങ്കര കെറുവാ. പിന്നെ വെളുത്തുള്ളി, 1/4 കിലോ വെളുത്തുള്ളി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചത് ഉണക്കക്കപ്പ. നാളെ ഉണക്കക്കപ്പയാണ് വീട്ടിന്. കഴിഞ്ഞ ആഴ്ച പച്ചക്കപ്പയായിരുന്നു. 2 കിലോ ഉണക്കക്കപ്പ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. പാത്രം കഴുകാനുണ്ട്, തൂത്തുവാരണം, തുണിയലക്കണം, മുട്ട പൊരിക്കണം, പിന്നെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഇന്നത്തെ പരിപാടി ഇതൊക്കെ ആയിരുന്നു. പോയി വന്നു. ആ പിന്നെ വേറൊരു ഒരു ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഒരു രഹസ്യമാണ്, രഹസ്യമാണ്. പക്ഷേ ഞാൻ പരസ്യമാക്കാം, ഒരു രഹസ്യം പരസ്യമാക്കാം. ഇപ്പം കണ്ടോണം, നിങ്ങളുടെ വീട്ടിലിങ്ങനെ നിങ്ങളുടെ കെട്ടിയന്മാർക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനൊക്കെ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പറയണം. ഞാൻ കാണിച്ചത് രഹസ്യമാണ് അല്ലോ. കുഴലപ്പം, ആ ഇതെൻ്റെ വറ്റൻമുളകാണ്. മധുരമുള്ളത് ഇത് രണ്ടും മധുരമുള്ളതായി. ഇത് മധുരമുള്ളത്, ഇതും മധുരമുള്ളത്, ഇതും മധുരമുള്ളത്, 3 മധുരമുള്ളതായി. മിച്ചറ് ഇത് മാത്രം എൻ്റെതാ കേട്ടോ. ഈ ഇരിക്കുന്ന സാധനങ്ങൾ മൊത്തം മധുരമുട്ടായി. പഴയ മധുരമുട്ടായി എനിക്ക് നിന്ന് തിന്നല്ല പുള്ളിക്കാരൻ. ഞാൻ വല്ലപ്പോഴും പറഞ്ഞ എടുത്താലായി. ഇതാണ് ഫുൾ പുള്ളിക്കാരാണ് മുക്കാലും തിന്നുന്നത് കേട്ടോ. ഇപ്പം കണ്ടാൽ പറയാം ഞാനത്. ഞാൻ പത്തിയായിട്ട് ഉള്ള കഥ ഞാനല്ല, ഇത് മധുരമുള്ളത്. ഇന്നെല്ലാം വല്ലപ്പോഴും ഒക്കെ ഒന്നും രണ്ടുമെണ്ണമൊക്കെ എടുക്കും. പക്ഷേ കൂടുതലും തീറ്റി പുള്ളിക്കാരൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ് ഇതൊക്കെ ഉണ്ടോ. എല്ലാം മധുരമുള്ള ഐറ്റംസാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത് കഴിക്കാൻ. പഞ്ചാരമുട്ടായി, പഞ്ചാരമുട്ടായി അല്ലല്ലോ, പഴയ പഞ്ചാരമുട്ടായി. പിന്നെ ചപ്പാത്തി, നേരത്തെയൊക്കെ ചപ്പാത്തി പരത്തി ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പം വയ്യ, കൈക്ക് വേദന ആയതുകൊണ്ട് ചപ്പാത്തി മേടിക്കും. ഇടിയപ്പമൊക്കെ നേരത്തെ ഉണ്ടാകും. ഇടിയപ്പവും കടലക്കറിയും മുട്ടക്കറിയും ഒക്കെ എപ്പോഴും മിക്കവാറും ഉണ്ടാക്കുമായിരുന്നു. ഇടിയപ്പത്തിൻ്റെ പൊടി ഇപ്പോഴും ഇരിപ്പുണ്ട്. പക്ഷേ കൈ വയ്യാത്തതുകൊണ്ട് കുഴയ്ക്കാൻ വയ്യ. ഇവിടുത്തെ ഇളയ പയ്യനുള്ളപ്പം അവനോ ഇവിടെയുള്ളപ്പോൾ കുഴച്ച് തരും. ഇപ്പം പറ്റത്തില്ല, അതുകൊണ്ട് ചപ്പാത്തി ഇപ്പം ഇങ്ങനെ മേടിക്കുക ചെയ്യുന്നത്. നിനക്ക് പോകാം അല്ലേ, ഇപ്പം എന്നാ ചെയ്യാൻ? ടാറ്റാ ബൈ ബൈ. പിന്നെ കാണാമേ.